അനൂപ് ചന്ദ്രൻ തുടരുന്നുണ്ട്. അനൂപ്, ഈ വിക്ഷേപണത്തെ കുറിച്ച് ഒരുപക്ഷെ നമുക്ക് ഒരു സംശയവും ഉണ്ടാവില്ലായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ PSLV നമ്മുടെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾ ആണ്. പക്ഷെ അപ്പോഴും ഒരു ഇത്രയും ദീർഘമായ ഒരു യാത്ര, 4 മാസമാണ് ജനുവരിയിലെ ഈ L1-ലേക്ക് എത്തുകയുള്ളൂ ആദിത്യ, ഈ 4 മാസത്തെ യാത്ര അത് അത്ര എളുപ്പമാകില്ല, അതിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, അതെന്തൊക്കെയായിരിക്കും? നമ്മൾ ചന്ദ്രയാന്റെ സമയത്ത് കണ്ടിരുന്ന ഒരു 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 ഈസിനെസ്, അത്രയും ലളിതമായി കാര്യങൾ നടക്കുന്ന ഒരു കാര്യമായിരിക്കില്ല എല്ലിലേക്കുള്ള യാത്ര. ഒന്ന്, ദൂരം കൂടുതലാണ്, ദൂരത്തെക്കാളേറെ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമ്മളിപ്പോൾ ചന്ദ്രനിലേക്ക് പോയതുപോലെ തന്നെ സൂര്യനെ ചെറിയ ഭ്രമണപഥമായി ചുറ്റി അത് പിന്നീട് ദീർഘവൃത്താകൃതിയിലായി 3-4 തവണ ദീർഘവൃത്താകൃതിയായതിനു ശേഷം ഒരു സ്ലിംഗ് ഷോട്ടിലൂടെ പുറത്തേക്ക് പോകുന്നു. ഈ പുറത്തേക്ക് പോകുന്നത് വരെ ചന്ദ്രനിലേക്ക് നമ്മൾ പോയതുപോലെ ചന്ദ്രയാൻ 3 എങ്ങനെ പോയതോ അതേപോലെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇത് കൂടുതൽ ദൂരത്തേക്ക് പോകുന്നു. L1-ലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് ഭൂമിയുടെ ഗുരുത്വബലത്തിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിച്ചിട്ട് സ്വതന്ത്രമായി ഈ ആദിത്യ L1-ന് അടുത്തേക്ക് നീങ്ങുന്നു. അവിടെ ഒരു നമ്മൾ പറയുന്ന ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് തന്നെയാണ് നീങ്ങേണ്ടി വരിക. അങ്ങനെ നീങ്ങി ഇതിൻ്റെ ഭ്രമണപഥത്തിലേക്ക് കയറുക എന്നുള്ളതാണ്. ഹാലോ ഓർബിറ്റ് എന്നാണ് അതിന് പറയുക. ഹാലോ ഓർബിറ്റിലേക്ക് കയറുകയാണ്. അങ്ങനെ കയറി ഈ ഓർബിറ്റിലെത്തുന്നത് വരെ ഈ യാത്ര തീരെ സുരക്ഷിതമല്ല. അവിടെയും ഒരു പ്രശ്നമുള്ളത്, ഒരു ഒരു പ്ലാനറ്ററി ഒബ്ജക്റ്റിനെ, ഒരു ഗ്രഹത്തെയോ ഉപഗ്രഹത്തെയോ ചന്ദ്രനെയോ ഭൂമിയോ ഒക്കെ ചുറ്റുന്നത് പോലെ എളുപ്പമല്ല ഒന്നുമില്ലാത്ത ഒരു ഒരു പോയിന്റിനെ ചുറ്റുന്നത്. അവിടെ കൃത്യമായി ആ ഭ്രമണപഥത്തിൽ തന്നെ നിലനിർത്താൻ വേണ്ടി ഇടയ്ക്കിടെ ഈ ത്രസ്റ്ററുകളെ ഉപയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലായി ഇവിടുന്ന് അങ്ങോട്ട് തൊടുത്തു വിടുന്നിടം തൊട്ട് അങ്ങ് എത്തുന്നതുവരെ, അവസാനം എത്തുന്നതുവരെയും എത്തിയതിന് ശേഷവും നമ്മൾ നിരന്തരം ഇതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഈ പറയുന്ന അതിൻ്റെ ദൗത്യം പൂർത്തിയാകുന്നതുവരെ കൃത്യമായി ഈ ഭ്രമണപഥത്തിൽ തന്നെ നിലനിർത്തേണ്ടി ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം ത്രസ്റ്ററുകൾ പ്രവർത്തിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഈ പോകുന്ന സമയത്ത് തന്നെ ഒരു സൗരക്കാറ്റ്, സൂര്യനിൽ നിന്ന് അതിഭീകരമായ എനർജിയുടെയും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെയും കാന്തിക തരംഗങ്ങളുടെയും കാറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അതിടയ്ക്കിടെ വരാറുണ്ട്. അത്തരമൊരു കാറ്റ് ഇതിന് നേരെ വന്നാൽ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് കടക്കുക എന്നുള്ളതും ഒരു 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 പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി കൂടി കടന്നിട്ട് വേണം അവിടെ എത്താൻ. അങ്ങനെ L1-ൽ എത്തിയാലുള്ളൊരു ഗുണം എന്ന് പറയുന്നത്, L1 എന്ന് പറയുന്ന പൊസിഷനിൽ നിൽക്കുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റിന് അതിന് ഇടയിൽ സൂര്യന് ഇടയിലായിട്ട് ഒരു തടസ്സവും ഉണ്ടാകില്ല. വല്ലപ്പോഴും ഈ പറയുന്ന വീനസൊക്കെ കറങ്ങി വരുമ്പോഴായിരിക്കാം, പക്ഷേ അത് കുറേ കാലത്തിന് ശേഷം ഉണ്ടാകുന്നൊരു ഒരു പ്രതിസന്ധിയാണ്. നിലവിൽ നമ്മുടെ ആദിത്യ L1-ൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് സൂര്യനും ആദിത്യയ്ക്കും ഇടയിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല. നേരിട്ട് ആവശ്യത്തിന് ദൃശ്യങ്ങളെടുക്കാം. ഒരു തടസ്സവുമില്ലാതെ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കണികകളെ പഠിക്കാം, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാന്തിക തരംഗങ്ങളെ പഠിക്കാം, പ്രകാശത്തെ പഠിക്കാം. പക്ഷേ അപ്പോഴും ഈ പറയുന്ന പ്രതിസന്ധി ഈ ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നതിലടക്കം ഉണ്ട്. ശരി, അനൂപ്, ഞാൻ അനൂപിലേക്ക് മടങ്ങി വരാം.